ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും എല്ലാ നാളും കൂടെ ഇരിക്കുന്നവനും കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനുമായ മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ഇരിക്കുവാൻ, ആ ദൈവത്തിൻ്റെ അരുമപാദപീഠത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ബലവും കൃപവും ഏറ്റെടുക്കുവാൻ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംശം പകർന്നു തരുവാൻ സ്വർഗസ്ഥനായ ദൈവം എന്നെ നിയോഗിച്ച് കാലങ്ങളോളം കാത്ത് പരിപാലിച്ച് നിലനിർത്തുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്ക് ഒരിക്കൽ കൂടി എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ കർത്താദി കർത്താവും രാജാദിരാജാവുമായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്ന കൂടെ, ലോകമെമ്പാടും ചിതറിപ്പാർത്തുകൊണ്ട് അത്യധ്വാനം ചെയ്യുന്ന കൂടെ, ദൈവികമായിരിക്കുന്ന ചിന്തയോടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി ആത്മീക ജീവിതം നയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന, വാത്സല്യമുള്ള ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യെശയ്യാ പ്രവചനത്തിലെ 41-ാം അധ്യായത്തിൽ സുപരിചിതമായിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ വായിച്ച് അതിനകത്ത് നിന്ന് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറഞ്ഞ കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിരുപോലെ ആക്കുകയും ചെയ്യും. വളരെ പരിചയമുള്ള വാക്യമാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആരംഭകാലത്തൊക്കെ തന്നെ കേൾക്കാനൊരു സുഖം, സുഖം മാത്രമല്ല കേൾക്കുമ്പോൾ ഒരാശ്ചര്യം. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ മനഃപ്പാഠവാക്യം പഠിച്ച വാക്യങ്ങളിലൊന്നാണ് ഈ വാക്യം. ശ്രദ്ധിക്കപ്പെട്ട വാക്യമാണ്, ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതുമാണ്. എന്താണ് ഇവിടുത്തെ വിഷയം? ദൈവം ഒരുത്തനെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ഒരുത്തനെന്ന് ഉദ്ദേശിച്ചത് അന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തെയാണ്. നമ്മളതിനെ വ്യക്തിപരമായിട്ടെടുക്കുക. ദൈവയുടെ ഒരു ഓഫർ, ദൈവം ഒരു പ്രോമിസ് ചെയ്യുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. ദൈവത്തിൻ്റെ സഹായം, വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് ദൈവം സഹായിക്കും. ആരെയും സഹായിക്കാത്ത, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പിടിച്ചു വയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എപ്പോഴും ഞാൻ ദൈവത്തെ ഉയർത്തി പറയും. ദൈവത്തെ ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ ബോധിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശിഷ്യ, ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ബലവുമൊക്കെ പകരുന്നതിൻ്റെ പേരിൽ തീരാത്ത വ്യഥകളും മാറാത്ത വ്യാധികളും മനോദുഃഖങ്ങളും പേറി എന്നെങ്കിലും ഒരു സ്വസ്ഥമുള്ള ജീവിതം കിട്ടുമോ എന്നോർത്ത് ആശങ്കയുടെ മുൻപിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ പലരും വ്യക്തിപരമായിട്ട് വിളിക്കാനും പറയാനും സംസാരിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. ചിലരോടൊക്കെ സംസാരിക്കാറുണ്ട്. ഞാനീ പറയുന്ന ദൂതനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. വേദപുസ്തകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സഹായകനായ ദൈവത്തെയാണ്. സഹായകൻ, എത്രയോ പേരെ ദൈവം സഹായിച്ചിരിക്കുന്നു. ആപത്തിൽ, അനർത്ഥത്തിൽ, വ്യഥകളിൽ, വേദനകളിൽ, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത ശത്രുവിൻ പോരാട്ടങ്ങളിൽ, അബദ്ധത്തിൽ ചെന്ന് ചാടിയപ്പോൾ, ഒരിക്കലും രക്ഷപ്പെടാത്ത പടുക്കുഴിയിൽ, ചേറ്റുകണ്ടത്തിൽ താണുപോയപ്പോൾ, അയ്യോ എത്രയോ പേരെ സഹായിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ഇന്നും വിശ്വസിച്ച് പറയുന്നു, ദൈവം ആ പരിപാടി നിർത്തിയിട്ടില്ല. ഏത് പരിപാടി? മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി ദൈവം നിർത്തിയിട്ടില്ല. ദൈവം മനുഷ്യനെ സഹായിച്ച ഏറ്റവും വലിയ സഹായം തൻ്റെ ഓമനപുത്രനെ കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിനു വേണ്ടി പരമയാഗമായി കൊടുത്തതാണ്. മാനവ കുടുംബത്തോട് കാണിച്ച ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ, നരകത്തിന് വിധിക്കപ്പെട്ട് തള്ളപ്പെട്ട മനുഷ്യവർഗം ഒരിക്കൽ പോലും പറദീസയുടെ പടിവാതിൽ കാണാൻ അർഹതയില്ലാതെ വണ്ണം ആദ്യ മാതാപിതാക്കൾ വരുത്തിവെച്ച തെറ്റിൻ്റെ അനന്തര ഫലം കൊണ്ട് ഒരുത്തൻ പോലും രക്ഷപ്പെടാതെ വണ്ണം കൂമ്പടച്ചുപോയ സ്ഥിതി, ആ സ്ഥിതിക്കകത്ത് നിന്ന് ഏത് വിധേനയും മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം.
ദൈവത്തിൻ്റെ ന്യായവിധി നിന്ന് രക്ഷിക്കണമെന്ന് തീരുമാനിച്ച ദൈവം യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ വെച്ചെങ്കിലും അതിനകത്തൊന്നും മനുഷ്യൻ പൂർണ്ണമായി രക്ഷപ്പെടാതെ പോയപ്പോൾ വഴിപാടുകൾ നേർച്ചകൾ ഇവയ്ക്കൊക്കെ പരിമിതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും വഴിപാടും നേർച്ചയുമായിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴിപാടുകൾക്ക് പരിമിതിയുണ്ട്, നിങ്ങളുടെ നേർച്ചകൾക്ക് പരിമിതിയുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്തൊരു പരമയാഗം നടന്ന വിവരം നിങ്ങൾ അറിയാതിരിക്കരുത്. എല്ലാ ആഴ്ചയിലും ദൈവം സഹായിക്കും, ദൈവം നിങ്ങളെ പൊതിഞ്ഞു കെട്ടും, ദൈവം നിങ്ങളെ സൂക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ എൻ്റെ കർത്തവ്യം പൂർണ്ണമാകില്ല. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശമധ്യത്തിൽ ഞാൻ ഉറക്കെ പറയുന്നു, മനുഷ്യനെ സഹായിച്ച ഏറ്റവും വലിയ സഹായം നിങ്ങൾ ഭൂമിയിൽ വന്ന് ജീവിച്ചിരുന്നിട്ട് അറിയാതെ പോകരുത്. എന്താണ് ഏറ്റവും വലിയ സഹായം? നിന്നെ നശിപ്പിച്ച് കളയാതിരിക്കാൻ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൻ്റെ ഏകജാതനായ ഓമനപുത്രനെ ചങ്ക് തകർത്ത് തലമുതൽ പാദം വരെ ആപാദചൂടം രക്തം വാർന്നൊലിഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് പകരം വയ്ക്കാനൊന്നുമില്ലാതിരുന്നപ്പോൾ മറുവിലിയായി സ്വന്തം ചങ്കിലെ ചോരയും സ്വന്തം ജീവനും തന്ന് നമ്മളെ സഹായിച്ച ദൈവപുത്രനിലേക്ക് നോക്കുക. പരിമിതിയില്ലാത്ത ഒരു യാഗം ക്രിസ്തുവിൻ്റെ മാത്രമാണ്, ബാക്കി എല്ലാത്തിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. ഏറ്റവും വലിയ സഹായം അതായിരിക്കും കേട്ടോ. സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും, സ്വർഗത്തിൽ പോകാം, ദൈവത്തോട് സമാധാനം ഉണ്ടാവും, നമ്മുടെ ജീവിതം മാറും. യേശുവിനെ വിശ്വസിക്കുക. മറക്കരുത്, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. ഇവിടെ ഒരു മനുഷ്യനെ ദൈവം സഹായിക്കാൻ വേണ്ടി പോകുന്നു. സഹായകനാണ് ദൈവം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് ദൈവം സഹായിക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ലളിതസുന്ദരമായ ആശയത്തിലെ അല്പസമയ ധ്യാനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സഹായിക്കുന്നത്? എങ്ങനെ സഹായിക്കുന്നതെന്ന് പറയണമെങ്കിൽ എന്താ സഹായം വേണ്ടതെന്ന് പറയണം. ഇവിടെ ഈ ഭാഗത്ത് 14-15 വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ സഹായം വേണ്ടത് എന്തിനെന്നറിയാമോ? ആ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങളും കുന്നുകളും നിൽക്കുന്നു, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? പർവ്വതങ്ങളെ മെതിക്കും, കുന്നുകളെ പതിർ പോലെയാക്കും. അപ്പോൾ പർവ്വതവും കുന്നും മുമ്പിൽ നിൽക്കുക, ഇതൊരു സിംബോളിക്കാണ്, ആലങ്കാരികമാണ്. പർവ്വതം, കുന്ന് എന്നൊക്കെ പറയുന്നത്, കുഴി എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. വൻപൻ തടസ്സം, മുമ്പിൽ കുന്നു നിൽക്കുന്നു, മുമ്പിൽ പർവ്വതം നിൽക്കുന്നു ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഈ സഹായം ചോദിച്ചു വരുന്ന സമയത്ത്, ദൈവം ഈ സഹായം ചെയ്യുക അല്ലെങ്കിൽ നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ 14 വാക്യം തുടങ്ങിയത് എങ്ങനെയാണ്? പുഴുവായ യാക്കോവേ, എന്തോ സംബോധനയാണ്, പുഴുവായ യാക്കോവേ. അപ്പോൾ നമുക്കൊന്ന് വട്ടം ചുറ്റി ചിന്തിക്കാം, കേൾക്കണേ. പുഴുവായ യാക്കോവ്, പുഴുവിൻ്റെ മുമ്പിൽ പുഴുവിന് മുന്നോട്ട് പോകാൻ പറ്റാതെ പർവ്വതവും കുന്നും നിൽക്കുന്നു. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. പുഴുവിന് മുന്നേറ്റമില്ലാതെ, മുമ്പോട്ട് പോകാൻ പറ്റാതെ, മറുകര കയറാൻ പറ്റാതെ, ഇനി ജീവിതത്തിൻ്റെ അപ്പുറം കടക്കാൻ കഴിയാതെ ഈ പാപം പുഴുവിൻ്റെ മുമ്പിൽ മഹാപർവ്വതം നിൽക്കുന്നു, വല്ലാത്ത കുന്നു നിൽക്കുന്നു. ഈ പുഴുവിൻ്റെ 5 തലമുറ നോക്കിയാൽ, പുഴു കിടന്ന് കുത്തിഞ്ഞുളച്ചാൽ പർവ്വതം മാറൂല, കുന്നു നീങ്ങിയേല. അപ്പം എന്നാ ചെയ്യും? ഇന്ന് ഞാനിത് പറയുമ്പോൾ ബാലരമക്കഥ രചിക്കുകയല്ല, വാസ്തവത്തിൽ നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ നിന്നെ ഒരു പുഴുവാക്കി മാറ്റിക്കാണും. ജനിച്ചതൊക്കെ വലിയ കൊമ്പത്തെ കുടുംബത്തായിരിക്കും. പറയാനാണെങ്കിൽ സ്തോത്രം, മലയാളിയല്ലേ, വിട്ടുകൊടുക്കുമോ, വമ്പൻ പാരമ്പര്യം പറയും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി സമ്മതിക്കണം. പുഴുവാപ്പ, പുഴുവാണ്, കൊമ്പും വാലും ഒന്നുമില്ല, വെറും പുഴുവാണ്, ബലഹീനനാണ്, നിലത്ത് കിടന്ന അഴയാണ്, മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. കടഭാരമായിരിക്കാം, കുടുംബപ്രശ്നമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം. മക്കളെ, പരീക്ഷ എഴുതി മറുകര കയറാൻ പറ്റാത്ത വലിയ ബാലികേറാമല പോലത്തെ പ്രതിസന്ധികളായിരിക്കാം. കൊടുത്താൽ തീരാത്ത കടം, ചികിത്സിച്ചാൽ മാറാത്ത രോഗം, ഇങ്ങനെ മാനസിക സംഘർഷം, ജീവിതത്തിനപ്പുറം എന്തൊക്കെയോ നന്മയുണ്ടെന്നറിയാം. പക്ഷെ ചിലർ കയറി വട്ടം നിൽക്കുക, ചിലർ നിനക്ക് മുമ്പിൽ പർവ്വതമായി മാറി, ചിലർ കുന്നുകളായി മാറി. അവരെ തരണം ചെയ്യാൻ പറ്റിയല്ല, ആ കുന്നിൻ്റെയും പർവ്വതത്തിൻ്റെയും മുമ്പിൽ നീ വെറും പുഴുവാ. അപ്പോൾ എങ്ങനെയാണ് ദൈവം സഹായിക്കണേ? പുഴുവിനെ സഹായിക്കാൻ പോവാ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ, പുഴുവിനെ സഹായിക്കാൻ പോവാ. എങ്ങനെയാണ് സഹായിക്കുന്നത്? പുഴുവിന് ഈ പർവ്വതവും ഈ കുന്നും മാറിക്കിട്ടിയെങ്കിലേ അപ്പുറം പോകാൻ പറ്റുള്ളൂ. ഞാനൊരു വെളിപ്പാടിൽ പറയാം,
ഇപ്പോൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തിൻ്റെ, ഇപ്പോൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുന്നിൻ്റെ അപ്പുറം എന്തോ നന്മയുണ്ട്. ഇതിനിപ്പുറം നിന്ന് നീ ജീവിതം പാഴാക്കി പെട്ടെന്ന് ആണ്ടുകൾ കഴിഞ്ഞുപോയി ജരാനരകൾ ബാധിച്ച് ഒതുക്കപ്പെട്ട് പുഴു എന്നും പുഴുവായിട്ട് ഈ പർവ്വതത്തിൻ്റെ ഏതോ മൂലയിലെ കൊച്ചു മാളത്തിൽ ഒളിച്ച് അങ്ങനെ ജീവിതം തീർക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഈ വൻപൻ പദ്ധതിയെ സ്വർഗം പൊളിക്കാൻ പോവുക. ആരോടൊക്കെയോ ദൈവം പറയുന്നു, ഈ പർവ്വതത്തിനപ്പുറം എന്തോ ഉണ്ട് കുഞ്ഞേ, നിൻ്റെ ഭാവി അവിടെയാണ്, നിൻ്റെ ജീവിതം അവിടെയാണ്, നിനക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം ഒരു പർവ്വത സമാനമായി കിടക്കുക, അക്കരെ കയറാൻ പറ്റാത്ത വലിയ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വലിയ പർവ്വത സമാനമായ കുന്നിന് തുല്യമായിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുക. ഇതിനപ്പുറം എന്തോ ഉണ്ട്, എന്താണെങ്കിലും പുഴുവിനപ്പുറം പോയേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ മുമ്പിൽ കുന്നുണ്ടെങ്കിൽ എന്താ, മലയുണ്ടെങ്കിൽ എന്താ, ഇവിടെ നിന്നാൽ പോരെ, എന്തോ നന്മ അതിനപ്പുറമുണ്ട്. നിൻ്റെ മുമ്പിൽ ചെങ്കടൽ പോലെ, നിൻ്റെ മുമ്പിൽ എരിഹോ മതിൽ പോലെ, നിൻ്റെ മുമ്പിൽ യോർദാൻ പോലെ, നിൻ്റെ മുമ്പിൽ ഭയങ്കരമായിരിക്കുന്ന മഹാപർവ്വത തുല്യമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വർഗം തീരുമാനിക്കുന്നു, പുഴുവിനെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നമ്മളാണെങ്കിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളാണ് ചിന്തിക്കുന്നത്, ആരോടെങ്കിലും പറഞ്ഞൊരു മമ്മട്ടിയോ തൂമ്പയോ കൊണ്ടുവന്ന് കുറച്ച് പണിക്കാരെയും കൂടി വിളിച്ച് രണ്ടൊന്ന് ബംഗാളികളെയും കൂടി നിർത്തി അങ്ങ് വെട്ടി ഒതുക്കാം, ഇല്ലെങ്കിൽ ഒരു ജെ സി ബി വിളിച്ചുകൊണ്ട് വന്നങ്ങ് ഇടിക്കാം. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധിയിൽ വരുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ അപാര ബുദ്ധിയുണ്ടോ? ദൈവം എന്ത് നീ എന്നറിയാമോ? ദൈവം എന്നോട് പറയുക, ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ പൊന്നപ്പ ആരെങ്കിലും സഹായിക്കാനിരിക്കുക, ഈ കുന്നൊന്ന് പിടിച്ച് മാറ്റി തരാമോ? ദൈവമല്ലേ, അങ്ങ് ഊതിയാ പറക്കും. ശരിയാണ്, ദൈവം ഊതിയാ പറക്കും. ദൈവം ഒന്ന് നോക്കിയ പർവ്വതം വിറയ്ക്കുമെന്ന് സങ്കീർത്തനത്തിനകത്തുണ്ട്. ദൈവം കാല് ചവിട്ടിയ പർവ്വതം കിട്ടുകിട്ടാ വിറയ്ക്കുമെന്ന് ബൈബിളിനകത്തുണ്ട്. അപ്പം തമ്പുരാൻ തീരുമാനിക്കുക, പുഴുവും തീരുമാനിക്കുക, ദൈവം അങ്ങ് ഇറങ്ങി വരും. ദൈവം അങ്ങ് ഊതുമ്പോഴേക്കും പർവ്വതം തെറിച്ചു പോകും. ദൈവത്തിൻ്റെ കാല് ചവിട്ടുമ്പോഴേക്കും പർവ്വതം രണ്ടായി പിളർന്നു പോകും. അങ്ങനെയൊക്കെ ബൈബിളിലുണ്ട്, അങ്ങനെയൊക്കെ പലരും സംഭവം നടക്കാനുണ്ട്, നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ സഹായിക്കാൻ പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? ദൈവം പറയുകയാണ്, ഞാൻ പർവ്വതത്തെ ഊതിയല്ല, ഞാൻ പർവ്വതത്തെ ചവിട്ടി ഒതുക്കിയല്ല, ഞാൻ പർവ്വതത്തെ തള്ളി മറച്ചിടിയല്ല, ഇത് തള്ളി മറച്ചിടാൻ വേണ്ടി ഞാൻ ദൂതന്മാരെ ആരും വിടിയല്ല, ഈ പർവ്വതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാനൊരു നാല് ഉപദേശിമാരെ നിനക്ക് തരികയല്ല, ഈ പർവ്വതത്തെ തകർത്ത് കളയാൻ വേണ്ടി കൃപാവരപ്രാപ്തര് കൃപയുമായിട്ട് നിൻ്റെ അടുക്ക് വന്ന് വലിയ എന്താ പറയുക സ്തോത്രം വലിയ 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 അലമാങ്ങും വലിയ വലിയ കൂന്താലി ഉപയോഗിച്ച് കൃപാ കൃപാ എന്നും പറഞ്ഞുകൊണ്ട് കുത്തിമറക്കുകയല്ല. പിന്നെ എങ്ങനെ സഹായിക്കുന്നു ഇങ്ങനെ പറയുന്നേ? എങ്ങനെയെങ്കിലും പറഞ്ഞ് സഹായിക്കേ. കാതോർത്ത് നിൽക്കുമ്പോൾ പുഴു ഒരു ദൂത് കേൾക്കുക. എന്താണെന്നറിയാമോ? നിന്നെ സഹായിക്കാൻ ഞാൻ ആരെയും വിടിയല്ല, നിന്നെ സഹായിക്കാൻ ഞാൻ ഒരു ഉപകരണവും തരികയല്ല, നിന്നെ സഹായിക്കാൻ ഒരു ദൈവദാസനെയും വിടിയല്ല, നിന്നെ സഹായിക്കാൻ ഒരു ദൂതനെയും വിടിയല്ല, നിന്നെ സഹായിക്കാൻ ഞാനും വരികയല്ല. പിന്നെ എങ്ങനെയാണ് സഹായിക്കുന്നേ? സഹായിക്കുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ അറിയാമോ? ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കാം. ഞാനൊരു ജെ സി ബി വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയല്ല, ഞാൻ നിന്നെ ഒരു ജെ സി ബി ആക്കാം. എൻ്റെ പൊന്നെ, സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു സഹായം കണ്ടോ? പുഴുവിനോട് പറയുക, നിൻ്റെ മുമ്പിൽ പർവ്വതമുണ്ട്, നിൻ്റെ മുമ്പിൽ കുന്നുണ്ട്, നിൻ്റെ മുമ്പിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിൻ്റെ നാല് തലമുറ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൊമ്പിട്ട് കുത്തിയാൽ ഇതാ ഇത് ജീവിതത്തിലെങ്ങാൻ ഈ ചെതലിനും ഉറുമ്പിനൊക്കെ അവനവൻ്റെ കഴിവനുസരിച്ച് തടി കാർന്നെടുക്കാനും അതുപോലെ തന്നെ കൊച്ചെലിക്ക് പോലും മാള ഉണ്ടാക്കാനൊക്കെ കഴിയും. അതുപോലെ ഉറുമ്പാണെങ്കിലും അല്ലെങ്കിൽ ഈ പുഴുവാണെങ്കിലും പതുക്കെ പതുക്കെ കുത്തിയാൽ കുറച്ച് കുറച്ചൊക്കെ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാറി. കുഴിയാനാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ചുമ്മാ അങ്ങനെ സ്വതന്ത്ര അല്പപ്രാണിയായ ജീവിയാണ്, ആ ജീവി ഇങ്ങനെ മണ്ണ് കുഴിക്കുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ആയുസ് പാഴാകുള്ളൂ. അതുകൊണ്ട് സ്വർഗം സഹായിക്കാൻ തീരുമാനിച്ച എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഒന്നുകൂടെ പറയുന്ന ഭാഗം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടി, ആരെയും ജെ സി ബിയും കൊടുത്ത് വിട്ടില്ല, ആരെയും കൂന്താലിയും തൂമ്പയും കൊടുത്ത് വിട്ടില്ല, ഒരു പ്രവാചകനെയും വിട്ടില്ല, ഒരു ദൈവദാസനെയും വിട്ടില്ല, ഒരു ദൂതനെയും വിട്ടില്ല. ദൈവവും ഇറങ്ങി വന്ന് ഊതിപ്പറപ്പിച്ച് കളഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കഴിവില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാൽച്ചുവട്ടിൽ ചതഞ്ഞറിയാൻ വേണ്ടി പുച്ഛിച്ച് തള്ളി, ആ അവനൊക്കെ പുഴു പോകാൻ പറ, നമുക്ക് അവനോടൊന്ന് മിണ്ടാൻ പോലും ഇല്ലെന്നും പറഞ്ഞ് മാറ്റിയിട്ടിട്ട് പോയ കക്ഷി, ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന കഴിവും കരുത്തുമുള്ള മെതിവണ്ടിയായി മാറുന്നു. പല്ലേറിയത്, ഹാ, പണ്ടിതിന് പല്ലില്ലായിരുന്നു, പുഴുവിനവിടെ പല്ല്, പുഴുവിൻ്റെ ഉള്ള പല്ലും കൊണ്ട് ഞറങ്ങി ഞറങ്ങി എന്നാ എന്നാ ഈ പർവ്വതം മാറാൻ പോകുന്നത്? പുഴുവിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇവൻ ദൈവം എന്ത് ചെയ്തു? ഇതിനെ തകർത്ത് കളയാൻ പല്ലേറിയതാക്കി മാറ്റി. പല്ലില്ലാത്ത പുഴുവിന് പല്ലേറിയ സ്തോത്രം ശക്തി കൊടുക്കുക. അതൊക്കെ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. എന്നിട്ട്
അതിനെ ഒരു ഒരു മെതിവണ്ടി, പുതിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ, ഇപ്പോഴത്തെ ആധുനിക ഭാഷ പറഞ്ഞാൽ, ഈ പുഴുവിനെ ജെ സി ബി ആക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങ് ഇറങ്ങിച്ചല്ല, നീ അങ്ങ് നിൻ്റെ കഴിവും കരുതും തള്ളി. പണ്ട് നീ പുഴുവായിരുന്നു, ഇപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചു, നിന്നെ ഞാൻ മറ്റൊരു സംഭവമാക്കി മാറ്റി. എന്നിട്ട് നീ അങ്ങ് ഇറങ്ങിച്ചല്ല. ജെ സി ബിയുടെ മെതിവണ്ടിയുടെ മുമ്പിൽ പർവ്വതം നിൽക്കും, പുഴുവിൻ്റെ മുമ്പിൽ 1000 പർവ്വതം നിൽക്കും കുലുങ്ങാതെ. പക്ഷേ ജെ സി ബി കണ്ടാൽ പർവ്വതം ഒതുങ്ങും. കാരണം എന്താ? അവൻ്റെ തലയ്ക്ക് അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് അടിയടിച്ച് വലിച്ചു പറിച്ച് തോട്ടിക്കളയും നിമിഷം കൊണ്ട്. കണ്ടിട്ടില്ലേ? നിമിഷം കൊണ്ട് സ്തോത്രം വലിച്ചു മാന്തി. എത്ര കരുത്തൻ മഹാപർവ്വതമാണെങ്കിലും, എത്ര വൻപൻ മൊട്ടക്കുന്നാണെങ്കിലും, അതിൻ്റെ ചുരുട്ടി വച്ചിരിക്കുന്ന കൈയിട്ട് മാന്തിപ്പറച്ച് പല്ലേറിയ വണ്ടി കയറിയിറങ്ങി മെതിച്ച് പൊടിയാക്കി കളയും. മനസ്സിലായോ? ദൈവം എങ്ങനെ സഹായിക്കുന്നതെന്ന് മനസ്സിലായോ? സ്തോത്രം. വഴിക്കണ്ണുമായി കാത്തിരിക്കണ്ട, ആരും വരികയില്ല. ചിലരുടെ വിഷയത്തിന്, ചില കാര്യത്തിന് ആരും വരികയില്ല. നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരിക്കുമ്പോൾ നിന്നെ പർവ്വതങ്ങളെ പൊടിക്കുന്ന മെതിവണ്ടിയാക്കും. അതേ ഒരു വഴിയുള്ളൂ. അല്ലാതെ ആരാണ്ടും വരുമെന്ന് ഓർത്ത് ആഴ്ച തോറും ആരാണ്ടും വിളിച്ചിരുത്തിയാലൊന്നും ചില കേസ് നടക്കുകയില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വേറെ കാര്യങ്ങൾക്കുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷേ നിൻ്റെ വിഷയം, നിൻ്റെ പർവ്വത സമാനമായ വിഷയം, നിൻ്റെ കുന്നുകൾക്ക് സമാനമായിരിക്കുന്ന വിഷയത്തിൻ്റെ പരിപൂർണ സമാപ്തി വരുത്തണമെങ്കിൽ നീ തന്നെ ഒന്ന് മാറിയേ പറ്റൂ. പുഴുവായിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ മുമ്പിൽ എന്നും പ്രതിസന്ധി കാണും. എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, നിന്നെ ഞാൻ സഹായിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിനക്ക് സഹായകനുണ്ട്, നിന്നെ സഹായിക്കാൻ പ്ലാനുണ്ട്. അതിന് ദൈവം വെച്ചിരിക്കുന്ന സഹായ രീതിയാണ്, നിന്നെ ഞാൻ ഒരു മെതിവണ്ടിയാക്കും. നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, പുഴുവെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ചിലരെ ദൈവം കരുത്തരാക്കും. വേണമെങ്കിൽ പിന്നെയും ദൈവത്തിൻ്റെ സന്നിധി നമുക്കിരിക്കാം. ഈ മാസം കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, 6-7 ദിവസം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കാം. എന്തിനാ? എൻ്റെ സ്ഥിതിക്ക് ഭേദം വരാൻ. എല്ലാ കാലവും പുഴുവായി കിടക്കാതെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ പൊടിച്ച് പതറിച്ച് കാറ്റത്ത് പാറിപ്പോകുന്ന പതിരുപോലെ, ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ ആ വാക്ക്, ജെ സി ബിക്ക് മുമ്പിൽ ഏത് പർവ്വത ഒതുങ്ങാത്ത. നിന്നെ ദൈവം നിന്ദിച്ചവരുടെ മുമ്പിൽ മറ്റൊരു മെതിവണ്ടിയാക്കി സഹായിക്കും. ദൈവം സഹായിക്കും കേട്ടോ, പേടിക്കണ്ട. അതിനു വേണ്ടി ഒരുങ്ങിക്കോ, ഇന്നേ പ്രാർത്ഥിച്ചു. നമുക്ക് മാസാവസാനത്തിൽ ചില ദിവസങ്ങൾ ഈ വിഷയം വെച്ച് ഉപവസിക്കാം. ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാറ്റം വരും. പർവ്വത സമാനമായിരിക്കുന്ന വിഷയങ്ങളെ മറ്റൊരുവിനെ കൂടിയല്ല, നിങ്ങളിലൂടെ തന്നെ നിങ്ങളെ ദൈവം സഹായിച്ച് നിങ്ങളെ മറ്റൊന്നാക്കി മാറ്റി ദൈവം മാനിക്കുമെന്നുള്ള ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്നൊരു ദൂത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹവും കരുതലും സഹായവും എത്ര വലുത്. മനുഷ്യൻ്റെ തലച്ചോറിൽ കൂടി പോകാത്ത ചിന്തകൾ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുള്ളതിനായി സ്തോത്രാപ്പ. എൻ്റെ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും നോക്കിയിരിക്കുക, ഇന്നാർ വന്ന് ഞങ്ങളെ സഹായിക്കും, ഇന്നാർക്ക് കഴിവുണ്ട്, ഇന്നാർക്ക് കാശുണ്ടെന്ന്. എൻ്റെ അപ്പച്ചൻ ആ വഴിക്കൊന്നും ചിന്തിക്കുന്നവനല്ല. ദൈവമേ, ആരെയും സഹായിക്കാത്ത രീതിയിൽ സഹായിക്കാൻ കഴിവുള്ളവനാ ദൈവം. ഇതുപോലെ സഹായിക്കുന്നവനാ ഞങ്ങളെ കൊണ്ട് സഹായിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അതിനായി സ്തോത്രം. അപ്പച്ചനെ, ഞാൻ ആ വാക്കിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൊണ്ട് സഹായിക്കുന്ന ദൈവം, ഞങ്ങളെ മറ്റൊരുത്തനല്ല, ഞങ്ങളെ പുറത്തുള്ളൊരുത്തനല്ല, ഞങ്ങളെ ഒരു മുതലാളിയല്ല, ഞങ്ങളെ ഒരു ആത്മീക നേതാവല്ല, ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ പർവ്വതങ്ങളെ ഞങ്ങൾ തന്നെ നിരത്തും. ഞങ്ങളെ സഹായിക്കും എന്നുള്ള വാക്കോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.